എല്ലാവർക്കും ജിനാസ് കുക്കറി ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഷെസ്വാൻ തന്തൂരി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് നമ്മളിവിടെ ചിക്കൻ്റെ 4 ഫുള്ളായിട്ടുള്ള ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ല ഡീപ്പായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, എങ്കിലേ നമ്മൾ മസാല പുരട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇനി ഇതിലേക്കായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂണ് കസൂരി മേത്തിയും, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് കുരുമുളകും, പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകവും, പിന്നെ 1-7 കാശ്മീരി ചില്ലിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുള്ള മസാലയാണിത്. ഇനി ഇതിൽ നിന്നും പകുതി മാത്രമേ നമ്മൾ ഇപ്പോൾ എടുക്കുന്നുള്ളൂ, ബാക്കി ഭാഗം ഇനി സോസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇത് മാറ്റിവെക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം ഇഞ്ചിയുടെ പേസ്റ്റും വെള്ളുള്ളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കാശ്മീരി ചില്ലിയാണ്. ഇത് ചിക്കനിൽ നല്ല റെഡ് കളർ കിട്ടാനായിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ റെഡ് കളർ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് 2 ടീസ്പൂണാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കൂടെ തന്നെ 1 ടീസ്പൂണ് ഗരം മസാലയും, പിന്നെ 1/2 കപ്പ് തൈരും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് തീരെ വെള്ളമില്ലാത്ത നല്ല കട്ടായിട്ടുള്ള തൈരാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ലൈം ജ്യൂസും, പിന്നെ 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാലയാണ് നമ്മൾ ചിക്കനിലോട്ട് പുരട്ടാൻ പോകുന്നത്. ഇപ്പോൾ ഈ മസാല നന്നായിട്ട് മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലോട്ട് പുരട്ടിക്കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ നല്ല കട്ട് ചെയ്തില്ല, അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പുരട്ടിക്കൊടുക്കണം. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസസിലും മസാല പുരട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറഞ്ഞത് ഇത് 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മളിത് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ചിക്കന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ 1 ഗ്രിൽ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഗ്രിൽ പാൻ ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഫ്രൈ പാനിലും ഈ റെസിപ്പി കുക്ക് ചെയ്യാൻ പറ്റും. ഫ്രൈ പാനിലാണെങ്കിൽ കുറച്ച് കൂടുതൽ ഓയിൽ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ പാനിൽ എല്ലാ ചിക്കൻ്റെ പീസസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഹൈ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പാന് മൂടി വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡ് ഗ്രില്ലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് പാന് അടച്ച് വെച്ച് 5 മിനിറ്റ് കൂടി നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഞാൻ ചിക്കൻ്റെ എല്ലാ പീസസും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ നിന്ന് മാറ്റി ലോ ഫ്ലെയിമിൽ വേണം ഇനി ബാക്കി ഭാഗം കുക്ക് ചെയ്യാനായിട്ട്. ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ പാന് മൂടി വെച്ച ശേഷം ഇനി 10 മിനിറ്റോളം ഈ സൈഡ് ഒന്ന് കുക്കാവണ വരെ വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം വീണ്ടും ഞാൻ ഈ ചിക്കന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് പീസസ് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ബട്ടർ അതിൻ്റെ മേലിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ പീസസിൻ്റെ 2 സൈഡും കംപ്ലീറ്റ് ആയിട്ട് ഗ്രില്ലായി കിട്ടണവരെ നമ്മൾ ഇതുപോലെ 1-2 തവണ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് വല്ലാണ്ട് ഡ്രൈ ആയി പോവും. ഇപ്പോൾ നമ്മുടെ ചിക്കന് നന്നായി ഗ്രില്ലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു സ്മോക്കി സ്മെല്ല് കിട്ടാനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ചാർക്കോളിൻ്റെ കനൽ എടുത്ത് വയ്ക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം പാന് ഉടനെ തന്നെ മൂടി വയ്ക്കുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരം നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഷെസ്വാൻ സോസിനായിട്ടുള്ള സാധനങ്ങൾ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 10 മിനിറ്റ് നേരം നന്നായി ബോയിൽ ചെയ്തതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണിത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും പിന്നെ 1/2 ടീസ്പൂണ് സോയ സോസും 1 ടീസ്പൂണ് വിനാഗിറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ റോസ്റ്റ് ചെയ്ത മസാലയില്ലേ, അതാണ് ഇതിൽ ഇനി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1/2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം. 4 വെള്ളുള്ളി ചോപ്പ് ചെയ്തത് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കഷ്ണം ഇഞ്ചിയും ഇതേപോലെ തന്നെ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാലാണ് നമ്മൾ ഇതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉള്ളിയും ഇഞ്ചിയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ സോസ് എടുത്ത പാത്രത്തിൽ തന്നെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റൗ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഗ്രേവി ഒന്ന് തിക്കാക്കിയിട്ടെടുക്കണം. അതിനുശേഷമാണ് ഇതിലേക്ക് ചിക്കനെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഗ്രേവി നല്ല തിക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ പീസസും പാനിലിട്ട് കഴിഞ്ഞു. ഇനി കൂടുതലുള്ള ഗ്രേവി 1 ടീസ്പൂൺ കൊണ്ട് എടുത്തിട്ട് ഞാൻ ഈ ചിക്കൻ്റെ മുകളിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ്റെ അടിഭാഗമൊക്കെ സോസിൽ നന്നായിട്ട് കുക്കായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടെ നമുക്ക് സോസിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സോസെല്ലാം കംപ്ലീറ്റ് ആയിട്ടും ചിക്കനിൽ പിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ.